നമ്മുടെ ഇന്നത്തെ യാത്ര വട്ടവട എന്ന കൊച്ചുഗ്രാമം ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ, ഏകദേശം തമിഴ്നാട് ബോർഡറായിട്ട് വരും. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വട്ടവടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ കടന്നു പോകുന്ന ഓരോ വാഹനത്തിന്റെയും നമ്പറും ഒപ്പം നൽകിയാൽ ചെക്ക് പോസ്റ്റ് കടന്നു അകത്തേക്ക് കടന്നു പോകാം. ഫോറസ്റ്റുകാരുടെ കീഴിലാണ് വട്ടവടയിലേക്ക് പോകുന്ന ഞാൻ പറഞ്ഞ കാട്ടിലൂടെയുള്ള ആ റോഡ്. നമ്മൾ ഇപ്പോൾ കാണുന്ന പുൽത്തകിടി കണ്ടാൽ സ്വിറ്റ്സർലൻഡിൽ ചെന്ന പോലെയുണ്ട്. അത്രയ്ക്ക് മനോഹാരിതയാണ് നല്ല പച്ച കളറിൽ നിൽക്കുന്ന പുൽത്തകിടി. സ്വിറ്റ്സർലൻഡിലൊക്കെ ഇങ്ങനെയുള്ള പുല്ലുകൾ നട്ടുവളർത്തുന്നതാണ്. അത് അവിടുത്തെ ഗവൺമെന്റ് നിയമമാണ്. ഭൂമി കൃഷി ചെയ്യുകയോ കൃഷി ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പച്ചപ്പായിട്ട് പുല്ല് പിടിപ്പിച്ചിടണം എന്നാണ് ഗവൺമെന്റിന്റെ നിയമം. ഇവിടെ ഇത് നട്ടുവളർത്തിയത് ഒന്നുമല്ല കേട്ടോ, നട്ടുവളർത്തിയ പുല്ലുകളെപ്പോലെ കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ സമതല്. ഈ പ്രദേശത്ത് അധികം വീടുകളോ മരങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പൈൻമര തോട്ടത്തിലൂടെയുള്ള റോഡിലൂടെ വേണം വട്ടവടയിലെത്താൻ. വട്ടവട തീർത്തും ഒരു തമിഴ് ഗ്രാമമാണ്. മലയാളവും തമിഴും നന്നായി അറിയുന്ന ട്രൈബൽ ഗ്രാമം. വട്ടവടയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു റിസോർട്ട് കണ്ടായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ നോക്കിയില്ല. കാരണം പുൽ ഒരു കഞ്ചാവ് അടിച്ച ചെറുപ്പക്കാരെ പോലെ ഉള്ളവരാണ് അവിടെ കൂടുതൽ നിന്നത്. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് തന്നെ യാത്ര തുടരുകയാണ്.
മണിച്ചേരം പറഞ്ഞു റിസോർട്ടൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്ക് എന്നാ പറഞ്ഞു. വലിച്ചോ, വലിച്ചോ, മുടി കഴിച്ചിട്ട് വട്ടവടയിലേക്ക് പോയി അവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടാണ് പോയത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അധികം കൃഷികളോ ഒന്നുമില്ലായിരുന്നു, കുറച്ച് സ്ട്രോബെറീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മാട്ടുപെട്ടി ഡാം ഏരിയയിലേക്കാണ്. അവിടെ ഞങ്ങൾക്ക് എൻട്രി ഫീസ് ഒന്നുമില്ലാത്ത തന്നെ റോഡിൽ നിന്ന് ആനക്കൂട്ടത്തെ കാണാൻ സാധിച്ചു. മൂന്നാറിന്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ മാട്ടുപെട്ടി ഡാം സന്ദർശിക്കാൻ വളരെയധികം സഞ്ചാരികൾ വരാറുണ്ട്. ഡാമിന്റെ ആകർഷണവും മാട്ടുപെട്ടിയുടെ പ്രകൃതി സൗന്ദര്യവും അണക്കെട്ടിൽ സാധ്യമാകുന്ന സ്പീഡ് ബോട്ട് സഞ്ചാരവുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ എടുത്തു പറയേണ്ടത് സുപ്രസിദ്ധമായ എക്കോ പോയിന്റ് ഇവിടെയുണ്ടെന്നുള്ളതാണ്.